എഴുത്ത് ഭയങ്കര ഒരു അഗണി ഉള്ളൊരു ജോലിയാണ്. എഴുത്ത് ഭയങ്കരമായ പരിശ്രമം ആവശ്യമുള്ളൊരു ജോലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തൊട്ടും സുഗമമായ ഒരു പരിപാടിയല്ല. ഞാൻ വളരെ കുറച്ച് സിനിമകൾ എഴുതിയിട്ടുള്ളത് എനിക്ക് എഴുത്ത് എളുപ്പമല്ലാത്തതുകൊണ്ടാണ്. 24-25 വർഷത്തിനിടയ്ക്ക് ഞാൻ 10-16 സിനിമകളാണ് ആകെ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ 3-4 സിനിമകൾ എഴുതി. 10-15-14 വർഷത്തിനിടയ്ക്ക് ഞാൻ 3-4 സിനിമകൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എഴുത്ത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അതിൽ എഴുത്തിൻ്റെ ഒരു അഗണിയുണ്ട്. സംവിധാനം, ഇപ്പം ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഞാൻ എഴുതിയ സിനിമകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അതൊരു പിന്നെ എഴുത്തിനോളം എന്നെ ടാക്സ് ചെയ്യുന്നൊരു ഒരു ഇടപാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംവിധാനം എനിക്ക്, ഞാൻ എഴുതുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എനിക്ക് കുറേക്കൂടെ എളുപ്പമുണ്ട്. അഭിനയം വേറൊരു തരം ജോലിയാണ്. വേറൊരാളുടെ നിർദ്ദേശപ്രകാരം, വേറൊരാളുടെ മേൽനോട്ടത്തിൽ മറ്റൊരാളായി നമ്മൾ മാറുന്ന ഒരു പ്രോസസ്സാണത്. അതും ഒട്ടും എളുപ്പമല്ല. അപ്പോൾ അഭിനയം പരിചയം കൊണ്ട് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടൻ്റെ ധർമ്മം, അതും സുഗമമല്ല. അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഞാനത് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും എനിക്കത് വീണ്ടും ഷെയർ ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ ഇപ്പോൾ 2008 ഞാൻ രൗദ്രം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണ് നായകൻ. ഈ അഭിനയിപ്പിക്കുകയും സംവിധാനം ചെയ്യുകയും എനിക്കാവശ്യമുള്ളത് അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യുകയും അതിൻ്റെ ഡിസ്കഷൻസിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എടുത്ത് പറഞ്ഞത്, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നടൻ ലോകത്ത് തനിച്ചാണ്. നിങ്ങളൊക്കെ ചുറ്റിനുമുണ്ട്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ടാവും, ക്യാമറയുണ്ട്, എനിക്ക് അഭിനയം തെറ്റിയാൽ വേണമെങ്കിൽ കട്ട് പറയാം, വീണ്ടും ട്രൈ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നടൻ ലോകത്ത് തനിച്ചാണ് എന്ന് പറയുന്നത് നൂറുകണക്കിന് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, ഇത്രയും കാലം ഒരുപാട് വെല്ലുവിളികൾ നടൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കുകയും അതൊക്കെ മനോഹരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് പറയുന്നത്, ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ലോകത്ത് തനിച്ചായി പോകുന്ന ഒരു വിഹ്വലത ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നടൻ്റെ ജോലിയും ആ നിലയ്ക്ക് അതിൻ്റേതായ ചലഞ്ചുകളുള്ളതാണ്. ഇതിൽ ഏതാണ് രസം എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ 4-5 സിനിമകളിലാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു മേൽവിലാസം ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസസൊന്നും എനിക്ക് അങ്ങനെ ഒരു ഈ എൻ്റെ മറ്റ് എക്സ്പീരിയൻസസിൽ നിന്ന് വേർതിരിച്ച് അതിനെ അനലൈസ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു വളരെ പുതിയ ആളാണ് അഭിനയ രംഗത്ത്. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് കുറേ കൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. മറ്റൊരാളുടെ സിനിമ മോഷ്ടിച്ചിട്ട് ഇവിടെ സ്വന്തം സിനിമയായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു മോഷണം തന്നെയാണ്. അതിൻ്റെ അകത്ത് എവിടെയാണ് ഒരു നന്മ കാണാൻ കഴിയുക? മോഷണത്തിനെ നമ്മൾ അങ്ങനെ, പ്രതിഭയുടെ മോഷണമായാലും ഭൗതികമായ മോഷണമായാലും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മോഷണമാണ് ഏറ്റവും ഹീനമായ മോഷണം. ഇപ്പോൾ ഒരു കള്ളൻ ഓടളക്കി ഒരു വീട്ടിൽ കയറി ഒരു സാധനം എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് കള്ളൻ്റെ ഉപജീവനത്തിൻ്റെ പ്രശ്നം കൂടെ ആയിരിക്കാം. കള്ളൻ്റെ ഒരു പിഴപ്പിൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ അത്. ഇപ്പോൾ കള്ളൻ പൗത്രൻ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ നമുക്കറിയാം. ഇതങ്ങനെയല്ല, മറ്റൊരാളുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഒന്നിനെ മോഷ്ടിച്ച് ഇവിടെ അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ ഞെളിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സിനിമയിലുണ്ട്. ഏറ്റവും ഹീനമായ ഒരു ഏർപ്പാടാണത്. ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അടക്കം ഒരു ഫ്രഞ്ച് സിനിമയുടെയും വേറൊരു സിനിമയുടെയും മോഷണമാണ്. അപ്പോൾ ഇങ്ങനെ നാണമില്ലാതെ മോഷ്ടിക്കുന്ന ആളുകളുടെ കാലമായി മാറുന്നതിൽ തീർച്ചയായിട്ടും എല്ലാവരും മോഷണക്കാരാണെന്നല്ല, സ്വന്തം പ്രതിഭയിൽ നിന്നുണ്ടാകുന്ന സിനിമകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന പുതിയ ചെറുപ്പക്കാർ ധാരാളമുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ഇൻ്റലക്ച്വൽ ചോരന്മാർ തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു നല്ല പ്രവണതയല്ല, അത് മോശമാണ്. സംവിധായകനാണ് ഫിലിം മേക്കർ. പക്ഷെ സംവിധായകൻ ഒരുപാട് എലമെൻസിനെ ഉപയോഗിച്ചിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാളുടെ മാത്രമല്ല സിനിമ. സിനിമ എപ്പോഴും ഒരു ടീം വർക്കാണ്. ഒരാളുടെ മനസ്സിൽ, സംവിധായകൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ടായിരിക്കും. അത് പ്രാവർത്തികമാക്കുന്നതിന് മറ്റ് ഒരുപാട് പ്രതിഭകളെ ഉപയോഗിക്കേണ്ടി വരും.
അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് ഒരു നല്ല സംവിധായകനൊരു നല്ല കോർഡിനേറ്ററായിരിക്കണം, നല്ലതുപോലെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം, തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് നല്ലപോലെ വിനിമയിപ്പിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അതെല്ലാം വിന്യസിപ്പിച്ച് ഒരു ഒരു ടോട്ടാലിറ്റിയിൽ ഒരു പുതിയ കലാസൃഷ്ടി സംഭവിപ്പിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അപ്പോൾ സംവിധായകൻ്റെ ഒരു ഒരു ബഹുവിധമായ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം സംവിധായകൻ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തിരക്കഥാരചന മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, ഛായാഗ്രാഹകൻ അയാളുടെ ജോലി ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യമാണുള്ളത്. പക്ഷേ ഒരു സംവിധായകൻ ഇതെല്ലാം സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന കുറേ കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. അതുകൊണ്ട് സംവിധായകൻ തന്നെയാണ് സിനിമയുടെ മാസ്റ്റർ. പക്ഷെ സംവിധായകൻ മാത്രമല്ല സിനിമ, അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അതൊരു അഹന്ത കൊണ്ടും ബുദ്ധിമോശം കൊണ്ടും ചെയ്യുന്നതാണ്.